हाय नमस्कारम മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയും മകൾ വീണയും ചോദ്യം ചെയ്യപ്പെടുമോ? അതായത് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാനാണ് സാധ്യത. കാര്യങ്ങൾ അങ്ങോട്ടേക്കാണ് നീങ്ങുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ സ്വപ്ന സുരേഷ് ഈ തൻ്റെ വെളിപ്പെടുത്തൽ വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതും നേരത്തെ വെളിപ്പെടുത്തിയത് അവരുടെ 164 മൊഴി നൽകിയത് വിചാരണ കോടതിയിലാണ്. പക്ഷേ ഇപ്പോൾ ഈ ഇതേ വെളിപ്പെടുത്തലുകൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിലാണ്. സ്വപ്ന വീണ്ടും ഹൈക്കോടതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പേരിലുള്ള ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇതേ കാര്യങ്ങൾ, ഈ 164-ൽ പറഞ്ഞ കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനമായിട്ടും കമലയും വീണയും അതുപോലെ തന്നെ മറ്റു പലരും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, മകൾ വീണ, അത് കഴിഞ്ഞാൽ IAS ഉദ്യോഗസ്ഥനായ ശിവശങ്കർ, നളിനി നെറ്റോ, മുൻ സ്പീക്കറായ ശ്രീരാമകൃഷ്ണൻ, ഇങ്ങനെ ജലീൽ, മുൻ മന്ത്രിയായ ജലീൽ, ഇവരുടെ എല്ലാം പേരെടുത്തു പറഞ്ഞു തന്നെ ഹർജിയിൽ ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്, ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സ്വപ്ന വീണ്ടും. അതും പുറത്ത് വന്നു നിന്നിട്ട് ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ട ചില സരിത കണ്ടല്ലോ, വന്നു നിന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് കത്തൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് ചില ആരോപണങ്ങൾ നടത്തിയല്ലോ, അതിൻ്റെ പുറകെ പോയിരുന്നു അന്ന് ഇടതുപക്ഷക്കാർ. പക്ഷേ ഇതങ്ങനെയല്ല, ഔദ്യോഗികമായിട്ട് വളരെ ഒഫീഷ്യലായിട്ട് തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. ഈ ഹർജിയിൽ വീണ്ടും നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളിൽ സ്വപ്ന ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉറച്ചു നിൽക്കാൻ എന്തുകൊണ്ടാണ് ഈ സ്വപ്നയ്ക്ക് ധൈര്യം വരുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് ശരിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരാളിന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ ഒരിക്കൽ വിളിച്ചു പറയുമായിരിക്കും, പക്ഷേ വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയും അത് പുറത്തുനിന്ന് വിളിച്ചു പറയുകയില്ല, അത് വളരെ സീരിയസ് ആയ കോടതിക്കകത്ത് രേഖാമൂലം തന്നെ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഉത്തമമായ ബോധ്യം ഉള്ളത് കൊണ്ടാണ് സ്വപ്ന സുരേഷ് അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളിലെല്ലാം മുഴുവനും കേന്ദ്ര ഗവൺമെൻറ്റും അമിത്ഷായും മറ്റും കാര്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കയ്യിൽ ഇതെല്ലാം എത്തിക്കഴിഞ്ഞു. ED ഇതിൻ്റെ പകർപ്പ്, അതായത് 164-ന്റെ പകർപ്പ് EDക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ EDക്ക് കിട്ടിയ പകർപ്പിൻ്റെ ചില ഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പിനും അതുപോലെ ധനകാര്യ വകുപ്പിനും ഒക്കെ പോകണം. ED എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ്, കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലും അതോടൊപ്പം തന്നെ ഇതിനകത്ത് രാജ്യ സുരക്ഷയുടെ അംശമുള്ളത് കൊണ്ട് രാജ്യസുരക്ഷാ വിഭാഗത്തിലും പോകും. അതായത് അജിത് ഡോവലിൻ്റെ കയ്യിലും ഇതിൻ്റെ വിവരങ്ങൾ എത്തുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായുടെ കയ്യിൽ ഇതിൻ്റെ വിവരങ്ങൾ എത്തുന്നുണ്ട്. അമിത്ഷായുടെ ചില ദൂതന്മാർ ഈ കേരളത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. വിവരങ്ങൾ തിരക്കി പഠിക്കാനും ഇവിടെ NIA-യും ED-യും ഉണ്ടെങ്കിലും അവരുടെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് അമിത്ഷായുടെയും അജിത് ഡോവലിൻ്റെയും ചില പ്രതിനിധികൾ ഇവിടെ കേരളത്തിൽ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇവരെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും അതുപോലെ ഈ പറഞ്ഞ ജലീലുമൊക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത, നമ്മൾ കേരളത്തിൽ കേൾക്കാൻ പാടില്ലാത്തത്, നമ്മൾ കേൾക്കാൻ അരയ്ക്കുന്ന ചില കാര്യങ്ങൾ കേരളത്തിൽ നടക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യയും മകളുമൊക്കെ ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ പോകുന്നു. വെറുതെയല്ല, ആരെയെങ്കിലും തല്ലിയെന്നോ അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി, ഡോളർ കള്ളക്കടത്ത് നടത്തി എന്ന് പറയുന്ന രാജ്യരക്ഷാപരമായ രാജ്യദ്രോഹപരമായ പ്രവർത്തനം നടത്തി എന്ന പേരിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് എന്നതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രാധാന്യം. സ്വപ്ന സുരേഷ് ഹർജിയിൽ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ 164 പുറത്തു പറഞ്ഞു എന്നാണ് ആരോപണം. 164 ഞാൻ പുറത്തു പറഞ്ഞിട്ടില്ല, പകരം 164 കൊടുക്കുമ്പോൾ 164 വേണം എന്നാവശ്യപ്പെട്ട് രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുക്കും. ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. ആ സത്യവാങ്മൂലം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡൊമിനിയനിലുള്ള കാര്യമാണ്, അത് ഒരിക്കലും പറഞ്ഞുകൂടാത്തതല്ല. സത്യവാങ്മൂലം ഒരു പബ്ലിക് ഡൊമിനിയനിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് പറഞ്ഞുകൂടാനില്ല എന്നാണ് സ്വപ്ന വാദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 164 കൊടുത്തിട്ട് അതെല്ലാം കൂടെ വന്ന് പുറത്തു വന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണ് എന്നും ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, 2018-ൽ ഇരകൾക്ക് സംരക്ഷണം നൽകാനുള്ള ഒരു പ്രത്യേക സംവിധാനമുണ്ടാണ്. അതിൻ്റെ പേരാണ് വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയുന്നത്. വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീം 2018. ഈ സ്കീം അനുസരിച്ച് പരാതിക്കാരിയായ ഇരയായ തനിക്ക് സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഉണ്ട് എന്നും ഹൈക്കോടതിയിലെ ഹർജിയിൽ കൂടി ഈ സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തത് ഒരു കാരണവശാലും ഒരു ഗൂഢാലോചനയല്ല, ഞാൻ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യമാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരു ഗൂഢാലോചന എന്ന് പറയാനില്ല. ഈ ഗൂഢാലോചന കേസ്, തനിക്കെതിരായി നൽകിയിരിക്കുന്ന ഗൂഢാലോചന കേസ്, പിന്നെ ജലീൽ നൽകിയിരിക്കുന്ന ഗൂഢാലോചന കേസ്, അതിൻ്റെ പേരിൽ ജലീൽ നൽകിയ പരാതിയുടെ പേരിൽ തനിക്കെതിരെ എടുത്തിരിക്കുന്ന ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാണ് ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ അറിയാം എന്തായിരിക്കും ഇതിൻ്റെ അനന്തരഫലമെന്നും അതിൻ്റെ കൂടെ ആരൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നതെന്നും നമുക്ക് കാണാം.